അപ്പോൾ സി പി എം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സും ലീഗും തീവ്ര മുസ്ലിം സംഘടനകളും ആർ എസ് എസും കൂടെ ഒരുമിച്ചിരിക്കുകയാണെന്ന്. ആ അതെ, എന്ത് പറയും? ചോദിക്കുമ്പോൾ തന്നെ ചിരിച്ചോണ്ടാ ചോദിച്ചത്. അല്ല അല്ല അല്ല, എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നടപ്പില്ലാത്തൊരു കാര്യമാണ്. ഇത് വെറും ഒരു ബെഡായി അടിക്കൽ മാത്രമാണ്. എങ്ങനെ ഇത് കേരളത്തെ ആര് പറഞ്ഞാൽ വിശ്വസിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നൊക്കെ? ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഉറച്ച ആശയത്തിലും ആദർശത്തിലും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലൊരു കൂട്ടുകെട്ടുണ്ടാക്കി ഒരു ഭരണത്തിൽ കയറാൻ വേണ്ടിയാണെങ്കിൽ ആശയവും ആദർശവും വിട്ടുകൊണ്ട് പലരുടെ അടുക്കലും പോയി ചർച്ചയ്ക്ക് വേണമെങ്കിൽ പോവാം. കാരണം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിരവധി ആൾക്ക് സ്ഥാനങ്ങളൊക്കെ ഓഫർ ചെയ്ത് ഒരു രാഷ്ട്രീയ കരിനീക്കം നടത്തി കച്ചവടം നടത്തി ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ആശയവും ആദർശവും വിട്ടിട്ടില്ല. ആദർശവും അതിലും അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ആ ഒരു പ്യൂരിറ്റി, ആ ഒരു വിശുദ്ധി ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരു സഖ്യത്തിനും ഒരു സഖ്യത്തിനും പോകത്തില്ല. മറിച്ച് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നവർ സി പി എമ്മുമായിട്ട് ചില രഹസ്യ ബന്ധങ്ങളുണ്ടോ എന്ന് പറയുന്നുണ്ട്. അത് അവരും പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ഏതാണല്ലോ. ഒരാൾ കോലി ബി സഖ്യത്തെക്കുറിച്ച് പറയും, വേറൊരാൾ കോ സി ബി സഖ്യം പറയും. ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള രഹസ്യധാരണയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയാണ്. കാരണം ഇവിടെ സരിത സോളാർ കേസ് വന്ന സന്ദർഭത്തിൽ വലിയ പ്രകടനവും സമ്മേളനമൊക്കെ നടത്തി. എന്താ ഇവർ ഭരിച്ചപ്പം ആ കേസിനെ സംബന്ധിച്ച് എന്താ ഒന്നും വേണ്ടാത്ത കോഴക്കേസ്, മാണിക്കേസ്, മാണിയുടെ കോഴക്കേസ് സംബന്ധിച്ച് എന്തെല്ലാം വലിയ പ്രക്ഷോഭവും കാര്യങ്ങളും നടന്നു. ഇവർക്ക് ഇത്രയും നാലര വർഷമായിട്ട് അധികാരത്തിലല്ലേ, എന്തെങ്കിലും നടന്നോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. ഇനി ഈ പറയുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, ഇനി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? ഒന്നും ചെയ്യാൻ പോകും. ഇത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. അഞ്ച് വർഷം നിങ്ങൾ ഭരിച്ചോ, അഞ്ച് വർഷം ഞങ്ങൾ ഭരിച്ചോളാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കസേര മാറി മാറി കൊടുത്ത് പരസ്പരം രക്ഷപ്പെടുന്ന ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നമുക്ക് യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ കാണാൻ.